ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ലിവർ പെപ്പർ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ബാച്ചിലെ സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ ഇത്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനു വേണ്ടി ഫ്രോസൺ ചിക്കൻ ലിവറാണ് എടുത്തിരിക്കുന്നത്. 400 ഗ്രാമിൻ്റെ പാക്കായിരുന്നു. ഈ ചിക്കൻ ലിവർ ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ലിവർ കറികൾ വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ലിവർ നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയണം. എന്നിട്ട് ലിവർ എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കറി വെച്ചെടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമ്മൾക്ക് വേറൊരു പാൻ വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം. ഒരു വലിയ സവാള എടുത്തിട്ട് ഇതുപോലെ കുറച്ച് വലിയ പീസസ്സായിട്ട് സ്ക്വയർ പീസസ്സായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ 1 കഷ്ണം ഇഞ്ചി ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറി ലീവ്സ്. പാൻ ചൂടാവുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറി ലീവ്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ലിവർ ഫ്രൈയിൽ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. പകരം എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. സവാള നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കണം. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ കാണിച്ചു തരാം. 1 ടീസ്പൂണിലാണ് അളവെടുത്തിരിക്കുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഈ പൊടികൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം തീ സിമ്മിലിട്ടതിന് ശേഷം കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ലിവർ പീസസ് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസസ്സാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. മസാലയ്ക്ക് മൂത്ത് നല്ല മണം വരുമ്പോൾ ഈ ചിക്കൻ ലിവർ പീസസ് നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ഈ പീസിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് സമയം ചെറിയ തീയിൽ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് ഒരു നല്ല പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയ ചിക്കൻ ലിവർ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.